നാളെയാണ് ഇന്ത്യ ന്യൂസിലാൻഡ് ടി ട്വന്റി സീരീസിന് തുടക്കമാവുന്നത്. 3 ടി ട്വന്റിയാണ് ഇന്ത്യ ന്യൂസിലാൻഡുമായിട്ട് കളിക്കുന്നത്. നാളെ രാത്രി 7 മണിക്കാണ് മത്സരം, ഒന്നും തന്നെയില്ല. അതുപോലെ പുതിയ താരമായ പ്രിത്വിഷോ ടീമിൽ തിരിച്ചെത്തിയിട്ടുണ്ട്. രഞ്ജി ട്രോഫിയിൽ ട്രിപ്പിൾ സെഞ്ചുറി അടക്കം അടിച്ചാണ് പ്രിത്വിഷോ ടീമിലേക്ക് എത്തിയത്. നാളെ പ്രിത്വിഷോയും ഇഷാനുമായിരിക്കും ഇന്നിങ്സ് ഓപ്പൺ ചെയ്യുക എന്നാണ് റിപ്പോർട്ട്. ഗില്ലിനെ ചിലപ്പോൾ കളിപ്പിച്ചേക്കില്ല. ഗില്ലെ ഏകദിനത്തിൽ മികച്ചവനാണ്, എന്നാൽ ടി ട്വന്റി ക്രിക്കറ്റിൽ അത്ര പോരാ. ഇനി 3-ാം നമ്പറിൽ രാഹുൽ ത്രിപാഠിയാണ് നാളെ ബാറ്റ് ചെയ്യുക. അവസാനം കളിച്ച ശ്രീലങ്കൻ ടി ട്വന്റിയിൽ ത്രിപാഠിയുടെ ഒരു വെടിക്കെട്ട് നമ്മൾ കണ്ടിരുന്നു. ത്രിപാഠി ഐ പി എല്ലടക്കം മികച്ച കളി കാഴ്ചവെക്കുന്നുണ്ട്. അതുപോലെ തന്നെ 4-ാം നമ്പറിൽ സൂര്യകുമാർ യാദവ് ആയിരിക്കും നാളെ കളിക്കുക. ടി ട്വന്റി ക്രിക്കറ്റിലെ 4-ാം നമ്പർ അത് സൂര്യക്ക് മാത്രമാണ്. ഇനി സ്പിന്നറായിട്ട് യുസ്വേന്ദ്ര ചഹലായിരിക്കും നാളെ ഉണ്ടാവുക. ഓൾറൗണ്ടേഴ്സായിട്ട് ദീപു ഹുഡയും വാഷിംഗ്ടൺ സുന്ദറും ടീമിലുണ്ടായിരിക്കും. ആരാധകർ വലിയ ആവേശത്തോടു കൂടിയാണ് നാളത്തെ ടി ട്വന്റിക്ക് വേണ്ടി കാത്തിരിക്കുന്നത്. നിലവിലെ പ്രകടനം അനുസരിച്ച് ഈ ഒരു ടി ട്വന്റി സീരീസ് ഇന്ത്യ തന്നെ നേടാനാണ് സാധ്യത. നിലവിലെ ന്യൂസിലാൻഡ് ടീം ഇന്ത്യക്കൊരു എതിരാളി പോലുമല്ല. അപ്പോൾ നാളത്തെ മാച്ചിനുള്ള ഇന്ത്യയുടെ സാധ്യത എന്ന് നോക്കാം. പൃഥ്വിഷോ, ഇഷാൻ കിഷൻ, രാഹുൽ ത്രിപാഠി, സൂര്യകുമാർ യാദവ്, ഹാർദിക് പാണ്ഡ്യ, ദീപഹുഡ, വാഷിംഗ്ടൺ സുന്ദർ, ശിവമാവി, അർഷദീപ് സിംഗ്, ഉമ്രാൻ മാലിക്, യുസ്വേന്ദ്ര ചഹൽ, ഒരു പിടി യുവതാരങ്ങളുമായിട്ടാണ് പാണ്ഡ്യ നാളത്തെ ടി ട്വന്റിക്ക് ഇറങ്ങുന്നത്. ഈ ഒരു ടി ട്വന്റി സീരീസ് നേടാൻ സാധിച്ചാൽ അത് ഇന്ത്യക്ക് വലിയ നേട്ടമാണ്. ടി ട്വന്റി പരമ്പര നഷ്ടമായാൽ അത് ന്യൂസിലാൻഡിന് നാണക്കേട് തന്നെയാണ്. കാരണം ഏകദിന സീരീസ് ഇന്ത്യ തൂത്തുവാരി. അതുകൊണ്ട് ടി ട്വന്റി പരമ്പരയെങ്കിലും നേടണമെന്നാണ് ന്യൂസിലാൻഡിന്റെ ആഗ്രഹം. രോഹിത് കോഹ്ലി കളിക്കാനില്ലാത്തതിൽ ആരാധകർ നിരാശയിലാണ്. അതുപോലെ സഞ്ജുവിനെ പരിക്കായതുകൊണ്ട് സഞ്ജുവിനെയും ടി ട്വന്റി സ്ക്വാഡിൽ എടുത്തിട്ടില്ല. അപ്പോൾ നാളത്തെ ടി ട്വന്റിക്ക് വേണ്ടി കാത്തിരിക്കാം. ഇത്തരം ക്രിക്കറ്റ് ന്യൂസ് ആദ്യമേ അറിയാൻ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.